ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് ലാഭം കിട്ടും. ആ നിന്റെ ആഖിറം നീ വിൽക്കരുതേ, ദുനിയാവിന് പകരമായ ആഖിറം വിൽക്കരുതേ. രണ്ടോടത്തും എനിക്ക് നഷ്ടം ഉണ്ടാകുക. രാജാക്കന്മാരുടെ ജീവിതത്തിന്റെ ഔന്നത്യത്തിലേക്ക് നീ നോക്കണ്ട. അവരുടെ വേഷഭൂഷാദികളുടെ ആർദ്രതയും മൃദുലതയും, കുപ്പായൊക്കെ നല്ല കട്ടി കുറഞ്ഞ വലിയ കുപ്പായക്കാരം, അവർ എത്ര പെട്ടെന്നാണ് ഇവിടുന്ന് പോകുന്നത് എന്ന് നീ നോക്കൂ. അവരുടെ മടക്കം എത്ര മോശമായ രീതിയിലാണ്, അതാ നീ നോക്കേണ്ടത്. പല രാജാക്കളും നേരെ ചൊവ്വലും ഒരിക്കലും ചില കൊല്ലപ്പെടലാണല്ലോ. ആ ഈ ബഗ്ദാദിലെ ഖലീഫന്മാരൊക്കെ ചരിത്രം പറയുകയാണെങ്കിൽ മിക്ക ഖലീഫന്മാരും കൊല്ലപ്പെട്ട ചരിത്രം, മനസ്സിലായി? നേരെ ചൊവ്വെ പായി കടന്ന് മരിക്കല് കുറവാ. ആ താരിഖുൽ ഖുലഫയിൽ പറയേണ്ട ഒരു സ്ഥലത്ത്, പിന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ തല കൂഫയിൽ കൊണ്ടുവന്നു, മനസ്സിലായി? കൂഫയിൽ കൊണ്ട് വന്നതൊക്കെ വളരെ മോശമായ രീതിയിൽ അവർ കുന്തത്തും മകനെ കൂത്തി. അങ്ങനെ അവിടെ ഒരു സ്ഥലമുണ്ട്, തലകൾ കൂട്ടിട്ടു എല്ലാരെ തലയും. ഏ അങ്ങനെ അല്ല, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നെ മൂപ്പരെ തല ഘോഷയാത്രയായി കൊണ്ടുവന്നു, പിന്നെ അതാണ് അവിടെ മറവ് ചെയ്ത്, അതാണ് പിന്നെ ഇപ്പോൾ ഈജിപ്തിൽ മറവ് ചെയ്തിരിക്കുന്നത്. ആ തലയാണ് ഈജിപ്തിലുള്ളത്, ഉടലുള്ളത് ഗർഭലിയിലാണ്. അങ്ങനെ ഇബ്നു സയ്യാദാണ് അതിന് നേതൃത്വം കൊടുത്തത്. അങ്ങനെ ഇബ്നു സയ്യാദിൻ്റെ തലയും മുറിച്ചു, മുറിച്ചിട്ട് ഇതേ സ്ഥലത്ത് കൊടുത്തു വെച്ചു. അതിൽ കണ്ടപ്പോൾ ഇബ്നു സയ്യാദിൻ്റെ മൂക്ക് കൂടി ഇങ്ങനെ ഒരു പാമ്പ് ഇങ്ങനെ 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 അഴിച്ചു കയറും, ഇതി കൂടി ഇങ്ങനെ ഇറങ്ങും ചെയ്യും. അപ്പം ഞാനും സത്യത്തിൽ അതിങ്ങനെ എങ്ങനെ ശരിയാവോ, അങ്ങനെ ഉണ്ടാവും ഇപ്പം ഈ മൂക്ക് കൂടിയായാലും ആ മൂക്ക് കൂടി ഇങ്ങനെ ഇറങ്ങലുണ്ടാവുമെന്നൊക്കെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നാൾ തിരിഞ്ഞൊരു പെണ്ണ് മൂക്ക് കൂടി അങ്ങനെ ഇബ്നു സയ്യാദിനെ കൊന്നാള്, പിന്നെ എന്താ മുഖ്താർ, ചുരുക്കി പറഞ്ഞാൽ അഞ്ചാളെ തല ഇതേ സ്ഥലത്ത് എത്തി. അങ്ങനെ ആറാമത്തെ ഭരണാധികാരി എത്തിയപ്പോൾ ഒരു കാക്ക പോയിട്ട് പറഞ്ഞു, ഈ സ്ഥലത്ത് അഞ്ച് തലകൾ വെച്ചതായിട്ട് ഞാൻ കണ്ടപ്പോൾ ശ്രീനദിമാൻ്റെ കുരുത്തക്കെട്ടാണേ. അപ്പോൾ അയാൾ അവിടുന്ന് ഹസ്റുൽ ഇമാറ അവിടുന്ന് മാറ്റി. ഇപ്പോഴും ആ സ്ഥലം ഉണ്ട് അവിടെ ഹസ്റുൽ ഇമാറത്ത് എന്നാണ്ട് കൂഫയിലെ പള്ളിയുടെ ഭാഗത്തായിട്ട് ആ സ്ഥലങ്ങൾ പോകുന്നു. ആ അപ്പോൾ പല രാജാക്കന്മാരുടെ അവസ്ഥ ആ രീതിയിലാണുള്ളത്. അപ്പോൾ അത് നോക്കിയാൽ മതി, ഓല സുഖവും സൗകര്യങ്ങളൊന്നും നോക്കണ്ട. ആ അള്ളാഹു തആല ദുനിയാവിനെ മൂന്ന് ഭാഗങ്ങളാക്കിയിരിക്കുകയാണ്. മൂമിനിക്ക് ഒരു ഭാഗം, കപടന ഒരു ഭാഗം, ഒരു ജുസു കാഫിർന. മൂമിനായ ആൾ ഇവിടെ ഭക്ഷണം ആർജിക്കും. മുനാഫിക്ക് ഇവിടെ ആഡംബരത്തോടുകൂടെ നടക്കും, കാഫിർ ആസ്വാദനം നടത്തും. മനസ്സിലായോ? ഓൽക്കത്ത കാഫിറിനെ സംബന്ധവും തീറ്റയും കൂടിയും തന്നെയല്ലേ. ആ ആ ചിലര് പറയാണേ ദുന്യാവ് എന്ന് പറഞ്ഞാൽ അതൊരു ശവമാകുന്നു. അതിന്ന് വല്ലത്തും ഉദ്ദേശിക്കുകയാണെങ്കിൽ പട്ടികളോടുകൂടെ ഒന്നിച്ച് ജീവിക്കലിനിക്ക് ക്ഷമിക്കട്ടെ, പട്ടികളെ കൂടെ ജീവിക്കണ മാതിരി തന്നെയാണ് ഈ ദുന്യാവ്. ആ ആ തസ്ലം അങ്ങനെ എന്നാ അതാ ദുന്യാവിൻ്റെ അവസ്ഥ. ആ ദുന്യാവിനെ പെങ്കെട്ട് പറയുന്നവനെ, ആ ദുന്യാവിലേക്ക് ഇങ്ങനെ ആലോചന നടക്കുന്നവനെ, തനഹാൻ ഖുതുബത്തിഹാ, ദുന്യാവിന് വിവാഹ ആലോചന നടത്തുന്നതിൽ നിന്ന് അകന്ന് നിൽക്കൂ. തസ്ലം, എന്നാൽ നീ രക്ഷപ്പെടുന്നതാണ്.
നീ ഈ പറഞ്ഞതായിരിക്കുന്ന വിവാഹ ആലോചന നടത്തുന്ന ഒരുത്തി ആ ദുനിയാവ് ഖദ്ദാറത്തുന്ന അത് വളരെ ചതിക്കുന്നതാണ് ഖരീബത്തുൽ ഉർസി മിനൽ മഹ്തം ആ കല്യാണം അനുശോചനത്തോട് അടുത്തതാണ് ദുനിയാവിനെ കല്യാണം കഴിച്ചാൽ ഉടനെ തന്നെ എന്തുണ്ടാവും അതിൻ്റെ വിലാപം മനസ്സിലായി ഉർസ് എന്ന വിവാഹേ മഹ്തം എന്ന് പറഞ്ഞാൽ വിലാപം വിവാഹവും വിലാപവും എന്തായിരിക്കും വളരെ അടുത്തതായിരിക്കും ആ ദുന്യാവ് വളരെ നിസ്സാരമാണ് അലല്ലാ അള്ളാഹുവിന്റെ മേൽ വളരെ നിസ്സാരമാണ് എന്നതിൻ്റെ അടയാളമാണ് ദുന്യാവിൽ മാത്രമാണ് അള്ളാഹുക്ക് ഇസ്യാൻ ചെയ്യപ്പെടുന്നത് അള്ളാഹുവിന്റെ അടുക്കലുള്ളതായി ഒന്ന് പ്രാപിക്കപ്പെടുകയില്ല ആ ദുന്യാവിന് ഉപേക്ഷിക്കൽ കൊണ്ടല്ലാതെ ആ ഇതം തഹന ഇതം തുഹിന ദുന്യാ അങ്ങനെ ആയിക്കോട്ടെ അല്ല ഇതം തഹന ദുന്യാ ദുന്യാവിനെ പരീക്ഷിച്ചാൽ ലബീബുൻ ഒരു ബുദ്ധിമാനായ ആള് ഒരു ദുന്യാവിനെ പരീക്ഷിച്ചറിഞ്ഞാൽ തകശ്യപത്തിൽ അത് അവനിക്ക് വ്യക്തമാക്കുന്നതാണ് അന്നതുവിനൊരു ശത്രുവിനെ സുഹൃത്തിൻ്റെ വസ്ത്രത്തിലായിട്ട് ആട്ടിൻ തോലളിഞ്ഞ ചെന്നായ എന്ന് പറഞ്ഞിട്ടില്ലേ ആ വീണ്ടും ഒരു പാട്ടുണ്ട് മസുറുറമ്പി അവലി ഇന്നൽ ഹവാദിസ കദ യതുറുഖുന അസ്ഹാറ അഫ്നൽ ഖുറൂന അല്ലതി കാനത മുഅനഅമതൻ കറുൽ ജദീദനി ഖബാലം വൈദുബാറ കം കദ അബാദത സുറൂഫു ദഹരി മിൻ മാലിക കദ കാന ബി ദഹരിന ഫഅൻ വലറാറ യാമൻ യുആനിഖു ദുനിയാ ലാ ബഖാ ലഹ യം യുംസി വയുസ്ബിഹു ഫീ ദുനിയാഉ സഫാറ ഹല്ല തറക്ത മിന ദുനിയാ മുആനഖതൻ ഹത്താ തുആനിഖ ബിൽ ഫിർദൗസി അക്ബാ അബ്കാറ ഇംകുന്ത തബ്ഗി ജിനാന അൽ ഖുൽദി തസ്കുനുഹ ഫയംബഗി ലക അല്ല തഅ്മന അന്നാറ ഏ രാത്രി ഉറങ്ങുന്ന മനുഷ്യ വളരെ സന്തുഷ്ടനായും കൊണ്ട് വ്യവലി രാത്രിയുടെ തുടക്കത്തിൽ വളരെ ആഹ്ലാദത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ കടന്നുറങ്ങിയവനെ ഈ അപകടങ്ങളും സംഭവവികാസങ്ങളും ഒക്കെ കതിയെത്തുറുക്കുന്ന അത് വന്ന് ഭവിക്കാറുള്ളത് അസഹാറ അത്തായ സമയത്ത് മനസ്സിലായി ആ സുബൈൻ്റെ കുറച്ച് മുമ്പാണ് പല അപകടങ്ങളും ഉണ്ടായത് ആ അഫ്നൽ ഖുറൂൻ അല്ലതി കാനത മുനഅമതൻ കറുൽ ജദീദൈനി ഇഖ്ബാലം വൈദുബാറ അഫ്നൽ ഖുറൂന പല സമൂഹങ്ങളെയും നശിപ്പിച്ചിരിക്കുന്നു അല്ലതി എങ്ങനത്തതായിരിക്കുന്ന സമൂഹങ്ങളാണ് കാനത്ത് മുനഅമതൻ അവർ വളരെ ആസ്വാദനം നൽകപ്പെട്ടതായിരുന്നു എന്താണ് ഖുറൂനെ നശിപ്പിച്ചത് കറുൽ ജദീദൈനി രാപ്പകലിൻ്റെ കറക്കം മനസ്സിലായില്ലേ കറുൽ ഖദാത്തി വ മറുൽ അഷി ഏയ് കറുൽ ഖദാത്തി വ മറുൽ അഷി ആ മുന്നിട്ടും പിന്നിട്ടും രാവും പകലും വന്നത് കൊണ്ടാണ് കം ഖദ അബാദത സുറൂഫു ദഹരി മിൻ മാലിക ഖദ കാന ഫി ദഹരിന ഫഅൻ വലറാറ കം ഖദ അബാദത എത്രയാണ് നശിപ്പിച്ചത് സുറൂഫു ദഹരി കാലത്തിൻ്റെ കറക്കം മരിക്ക് എത്രത്തര രാജാക്കന്മാരെ ആയത് ആ അവർ ഈ കാലഘട്ടത്തിൽ ആളുകൾക്ക് വളരെ ഉപകാരം ചെയ്തവരായിരുന്നു വള്ളറാറ വളരെ ഉപദ്രവവും ചെയ്തവരായിരുന്നു അങ്ങനെയുള്ള എത്ര നല്ല നല്ല രാജാക്കന്മാർ പോയി ആ യാമൻ യുആനിഖ് ദുനിയാ ലാ ബഖാ ലഹ യുംസി വ യുസ്ബിഹു ഫീ ദുനിയാഉ സഫാറ ആ ദുന്യാവിനെ ആശ്ലേഷിക്കുന്നവനെ എങ്ങനത്തെ ദുന്യാവെന്ന് പറയുന്നത് യാതൊരു ശേഷിപ്പില്ല ശേഷിപ്പില്ലാത്ത ഈ ദുന്യാവിനെ ആശ്ലേഷിക്കുന്നവരെ യുംസിയോ വൈകുന്നേരമാകുന്നു വൈസ്മിഹോ നേരം വെളുക്കുന്നു ഈ ദുന്യാഹു അവൻ്റെ ദുന്യാവിൽ അവൻ നേരം വെളുക്കുകയും വൈകുന്നേരമാവുകയും ചെയ്യുന്നു എന്തായിട്ട് യാത്രക്കാരനായും കൊണ്ടാണ്
ദുനിയാവിൽ നിന്ന് നീ ആശ്ലേഷണത്തെ ആലിംഗനത്തെ നീ ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഫിർദൗസി അബ്കാറാ, നാളെ സ്വർഗത്തിൽ കന്യകളുമായി ആലിംഗനം ചെയ്യാൻ വേണ്ടി. മനസ്സിലായില്ലേ? ആ അപ്പൊ ദുനിയാവിൽ പെണ്ണെട്ടിൽ വരെ ഉപേക്ഷിക്കേണ്ടി വരും ചില ആൾക്കാർക്ക്. മനസ്സിലായില്ലേ? ആ കൂടുതൽ അങ്ങനെ ചിന്തിച്ചാൽ എന്താപ്പത് എന്നൊക്കെ തോന്നുക. മനസ്സിലായ? ആ നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഞാൻ അൽ ഖുൽദി ശ്വാസത സ്വർഗം തസ്കുനുഹ നീ അവിടെ വസിക്കുന്നു. ഫയംബഗീലക്ക അപ്പോൾ നിനക്ക് കരണീയമാണ്. നാറിനെ നീ അമ്മുള്ളതാകരുത്. റളിയല്ലാഹുവിനു മഹാൻ അവർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയക്കപ്പെട്ടപ്പോൾ ഇബ്ലീസിന്റെ അടുക്കൽ വന്നു ജുനൂദുഹു, അവന്റെ പട്ടാളക്കാരൊക്കെ കൂടി ഇബ്ലീസാക്കാനെടുത്ത് വന്നു. അവർ പറയാൻ ഗതികേട് അയക്കുന്നിട്ടാ, ഒരു നബി അയക്കപ്പെട്ടിട്ടുണ്ട്, ആ ഒരു പ്രത്യേക സമൂഹത്തെ പുറപ്പെടുവിക്കപ്പെട്ടിട്ടുണ്ട്. മുങ്കറായ സമൂഹം വന്നിട്ടുണ്ട്. അപ്പൊ ഇബ്ലീസ് ചോദിക്കുന്ന ദുന്യ, ആ കൗമ ദുന്യാവിന് ഇഷ്ടം വെക്കോ? യോ ഓക്കെ ആണ്, അവർക്ക് ദുന്യാവിനോട് താല്പര്യമുണ്ട് എങ്കിൽ ഞാൻ പരിഗണിക്കുന്നില്ല. ഒരു ബിംബാരാധന ഒന്നും നടത്തണ്ട, പണമാരാധന നടത്തിയാ മതി. ബിംബാരാധന നടത്തൂല, മാപ്പിളാര ആയിക്കോട്ടെ, പണമാരാധന നടത്തിയാ മതിയല്ലോ. ആ ഞാൻ അവരെടുത്ത് പോകും, ആ രാവിലെയും വൈകുന്നേരമൊക്കെ നമ്മൾ ഓടത്ത് പോകും. മൂന്ന് കാര്യങ്ങളെ കൊണ്ട്, അതെന്തൊക്കെ മൂന്ന് കാര്യം? അഹ്ദുൽ മാലി മുതലെടുക്കുക, അവകാശമല്ലാത്തതിൽ നിന്ന് മുതലെടുക്കുക, ആ അതിൻ്റെ ഹക്കല്ലാത്തതിൽ അവകാശമല്ലാത്തതിൽ ചെലവഴിക്കുക, ഹക്കല്ലാത്തതിൽ നിന്നും അതിനെ ഇൻസാക്കും ചെയ്യുക. ഈ ജാതി കാര്യങ്ങൾ ഓലിയിലുണ്ടാകുക. ഈ നാശമെല്ലാം മിൻഹാദാ തബഉൻ, ഇതിനോട് തുടർന്ന് ഈ മൂന്നുണ്ടോ, പിന്നെ അതിന് തുടർന്ന് ബാക്കിയുള്ള എല്ലാ നാശങ്ങളും ഉണ്ടായിക്കോളും. ആ ഒരാള് അരിയാരോട് പറഞ്ഞു, ആ ദുന്യാവിനെ ഞങ്ങൾക്കൊന്ന് വിശേഷിപ്പിച്ച് തരണം. ഞാൻ നിനക്ക് വിശേഷിപ്പിക്കയില്ല. മിൻ ദാരിൻ, ഒരു ഭവനത്താൽ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? ഒമാ അസിഫുലക്ക മിൻ ദാരിൻ, ഒരു ഭവനത്തെക്കുറിച്ച് ഞാൻ എന്താണ് നിനക്ക് വിശേഷിപ്പിത്തരേണ്ടത്? അവിടിൽ ആരോഗ്യമുള്ളവൻ, സഖമാരോഗ്യ. മനസ്സിലായി? ആരോഗ്യത്തോടു കൂടെ അങ്ങനെ നടന്ന ആളാണ് പിന്നെ കുറച്ചുകാലം കഴിഞ്ഞാൽ രോഗിയാവുന്നു. വളരെ അമ്മയോടുകൂടെ നടന്നവനായ ആളാണ്. ഓമിനെ ഗരിക്കും, ആ അതിൽ ആവശ്യക്കാരനായ ആളുണ്ടല്ലോ, ഓൻ ദുഃഖിക്കുന്നു. അതിൽ ആരെങ്കിലും സമ്പന്നനായിട്ടുണ്ടെങ്കിൽ പരീക്ഷിക്കപ്പെടുന്നതാണ് അതിന്റെ ഹലാലില്. അൽ ഹിസാബ്, അതിന്റെ ഹലാലിൽ ഹിസാബ് ഉണ്ടാവും, അതിന്റെ ഹറാമിൽ എന്തും ഉണ്ടാവും, യഖാബും ഉണ്ടാവും. അതിൽ മുത്തശാബി ആയതിലാവട്ടെ ആക്ഷേപവും ഉണ്ടാവും. പിന്നെ എന്താ ഈ ദുന്യാവിനെ പറ്റി പറയാനുള്ളത്? വേറെ ഒരിക്കൽ അദ്ദേഹത്തോട് പറയപ്പെട്ടു, അപ്പൊ പറഞ്ഞു, അം ഖസ്റുൻ, അത് നീളമാണോ കുറവാണോ? ഖസ്റുൻ, അത് വളരെ കുറവാണ്. ഹലാലുഹ ഹിസാബ്, അതിന്റെ ഹലാലായ സംഗതികൾക്ക് തന്നെ മുഴുവനും ചോദ്യമുണ്ട്. വഹറാമുഹ ഇദാബ്, അതിലുള്ള ഹറാമിന് മുഴുവൻ ശിക്ഷയുമുണ്ട്. മഹാനവർ പറയാണ്, ഈ മാലിക്കുൽ ദിനാറൊന്നും അല്ല കേട്ടോ കേരളത്തിൽ വന്നിട്ടുണ്ടത്. മനസ്സിലായില്ലേ? ഈ മാലിക്കുൽ ദിനാറിൽ ബസരിയ, മൂപ്പര ചരിത്രത്തിൽ അങ്ങനെ കേരളത്തിൽ വന്നതായി തോന്നുന്നില്ല. മനസ്സിലായോ? ആ എന്നിട്ട് പക്ഷെ ആൾക്കാരങ്ങനെ പറഞ്ഞോട്ടെ, വസ്തുതകളൊന്ന് വേറെയും ചരിത്രം ഒന്ന് വേറെയും കാരണം. ആ ഇത്തക്കു സഹാറ, ഏതോ മാലിക് ദിനാറായിരിക്കും, നമ്മൾ ഈ കിതാബിൽ പറഞ്ഞ മാലിക് ദിനാറല്ല. ആ
ഇത്തഖു സഹറ സിഹറന്മാരെ നിങ്ങൾ സൂക്ഷിച്ചോളൂ ഉലമാവിന്റെ കൽബിനെ അതിൽ ആഭിചാരത്തിലാക്കുന്നതാണ് ദുന്യാവ് ദുന്യാവാണ് ഏറ്റവും വലിയ സിഹ്റൻ ആ അത് കനനുള്ള കവറന്ന് കൊടുത്താൽ മൂലിയയിൽ ഇങ്ങോട്ട് മാറി മനസ്സിലായില്ലേ അങ്ങനെയൊക്കെയല്ലേ ഇപ്പോൾ ഉള്ളത് ആ ഈ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ വലിയൊരു സംഗതിയാണ് മനസ്സിലായോ പല ആളുകളും ഇപ്പോൾ രാഷ്ട്രീയത്തിലായാലും അതല്ലെങ്കിൽ മറ്റെന്താ ഓരോന്നിനെ കായാലൊക്കെ എന്താ കവറ് കൊടുക്കണേ ആ അപ്പോൾ അവസാനം എന്താവും എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനാണെങ്കിലും അതിൽ കുടുങ്ങിപ്പോകും അങ്ങനെയാണ് ചിലവർ സീറ്റ് നേടുന്നതും ചിലവർക്ക് സീറ്റ് കിട്ടാതിരിക്കുന്നതും ഏയ് ഇതൊക്കെ അങ്ങനെയാണ് ആ മഹാനവൾ പറയാണ് ആഹ്റ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടായാൽ തുദാഹി മുഹാ കണ്ണുങ്ങൾ അപ്പോൾ ദുന്യാവ് ഇങ്ങോട്ട് തേരൊക്കെ കൂട്ടി വരും നമ്മളെ മനസ്സിൽ എന്തേ ഉണ്ടാകാൻ പാടുള്ളൂ ആഹ്റ അപ്പം നമ്മൾ അറിയാത്ത കോലത്തിൽ എന്ത് വരുന്നതാണ് ദുന്യാവ് വരുന്നതാണ് ദുന്യാവാണ് നമ്മളെ കൽബിലുള്ളത് എങ്കിൽ ആഹ്റ ഇങ്ങോട്ട് വരൂല അപ്പോൾ അവൻക്ക് എന്തുണ്ടാവില്ല ദുന്യാവില്ല ആഹ്റുല്ല മനസ്സിലായില്ലേ ആ ആഹ്റത്തെ കരീമത്തുൻ ആഹ്റം എന്നുള്ളത് വളരെ മാന്യമായതാണ് ദുന്യാവ് എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കപ്പെട്ടതുമാണ് ഇതൊരു വല്ലാത്ത തസ്തീദാണ് സയ്യാറു മിനൽ ഹക്കം പറഞ്ഞതാണ് ഏറ്റവും സഹി എന്നാണ് ഞാൻ അഭിലഷിക്കുന്നത് അവർ പറഞ്ഞു അദ്ദുന്യാവൽ ആഹിറ ദുന്യാവും ആഹിറവും അണ്ടുണ്ടാവും ഹൃദയത്തിൽ പക്ഷേ ഏതാണോ മികക്കുന്നതെങ്കിൽ മറ്റേതിനോട് പിന്നെ അതാണ് പറഞ്ഞത് അതാണ് അതിൻ്റെ ശരി മനുഷ്യൻ്റെ മനസ്സിൽ ദുന്യാവ് തിരഞ്ഞാതിരിക്കൂല മനസ്സിലായോ ദുന്യാവ് മാഹറുണ്ടാവും ഏതാണോ മികക്കുന്നത് അവിടെയാണ് നമ്മളതിൻ്റെ നോട്ടം മനസ്സിലായില്ലേ ദുന്യാവിന് വേണ്ടി കച്ചവടത്തിന് വേണ്ടി ജമാഅത്തും കളിയാ നോമ്പും കളിയാ മുഴുവൻ കളിയാ അങ്ങനെയല്ല കച്ചവടം ചെയ്യുന്നുണ്ട് അതോടൊപ്പം നിസ്കാരത്തിൻ്റെ കറക്റ്റ് സമയമായാൽ കണ്ടെത്തുന്നുണ്ട് ആ ദുന്യാവിന് വേണ്ടി നീ ദുഃഖിക്കുന്ന കണക്ക് കണ്ട് മീൻ കൽബിക്കാൻ നിന്റെ ഹൃദയത്തിൽ നിന്ന് ആഹ്റമാവുന്ന ചിന്ത പോവും മനസ്സിലായില്ലേ ആഹ്റമാവുന്ന ചിന്ത അപ്പം നിന്റെ മനസ്സിൽ നിന്ന് അങ്ങനെ പോവും അപ്പോൾ ദുന്യാവിന് വേണ്ടി നമ്മൾ കുറേ കേരിക്കും സങ്കടപ്പെടുന്നു ചെയ്യരുത് ജോ പായ പായ ജോ കോയ കോയ കിട്ടിയത് കിട്ടി പോയത് പോയി മനസ്സിലായോ അങ്ങനെ ഒരു മനസ്ഥിതി വരണം ആ അതേസമയത്ത് ആഹ്റത്തിന് വേണ്ടി ഇനി ദുഃഖിക്കുന്ന കണക്ക് കണ്ട് അതെ ദുന്യാവിൻ്റെ ഹമ്മിന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ഇതും തന്നെ യഥാർത്ഥത്തിൽ മുഖ്തബസാൻ അലിയും കറമുള്ള വജഹു പറഞ്ഞതിൽ നിന്ന് ഇഖ്തിബാസായി പറഞ്ഞതാണ് അദ്ദുന്യാവൽ ആഹിറൽ അർറത്താനി ആഹിറവും ദുന്യാവും സഹകളത്രങ്ങളാണ് തുർലി ഹിദാവുമ രണ്ടിലൊരുത്തിയെ നീ തൃപ്തിപ്പെടുത്തുന്നതിനനുസരിച്ച് കൊണ്ട് തുസ്സിക്ക് ലുഹറാ മറ്റോളെ നീ ദേഷ്യം പിടിപ്പിക്കും അങ്ങനെ രണ്ടാളെയും കൂടി ഒരേ ബാലൻസിൽ കൊണ്ടുപോകാൻ പറ്റില്ല അതിലേ മങ്കാനത്ത് ലഹു സൗജത്താ നീസാ അത്താ ഹുലുക്ക വമൻ ലഹു സൗജത്താ നീസാ അത്താ ഹുലുക്ക വലം തജിദ് മിന്നുമാ യോമൽ ലഹു തറബ കേ നമ്ലത്തിൻ ദബ് ദബത്ത് മഷിയന്ന ലാഹ തബി വിറകിൻ്റെ തലക്കൽ മധ്യത്തിൽ വന്നൊരു എറുമ്പിനെ പോലെ തറഫാഹു രണ്ട് തറഫും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഓം ചാകില്ല ചെയ്യേൻ്റെ അടിയിൽ നിന്ന മാതിരിയാണ് ആ ആ ഞാൻ ചില ആളുകളെ കണ്ടിട്ടുണ്ട് ദുന്യാവ് അവർക്ക് വളരെ നിസ്സാരമായിരുന്നു അല്ലത് ഈ തംശൂനാലേ നിങ്ങൾ നടക്കുന്ന മണ്ണിനേക്കാൾ വളരെ നിസ്സാരമായിരുന്നു അവർ പരിഗണിക്കൂല ആ ഷറക്കത്തിൽ ദുന്യാ മറുപത്ത് ലോകപ്പ് അസ്തമിച്ചിരിക്കുകയാണോ അതെല്ലാം ഉദിച്ചിരിക്കുകയാണോ ആ ചിന്തയൊന്നും ഓൽക്കില്ല ഏതിലേക്കാ പോയിക്കണത് ഔ ദഹബത്തിലാതാ ഏതിലേക്കാ പോയിക്കണത് അതൊന്നും ഓൽക്കൊരു നോട്ടയല്ല ഓരോലേതായ രോഗത്താ ആ ഒരാളെ കുറിച്ച് നിങ്ങൾ എന്താണ് പറയുന്നത് അള്ളാഹു തആല അയാൾക്ക് മുതൽ കൊടുത്തിരിക്കുന്നു
അയാൾ അതിൽ നിന്ന് സദഖ ചെയ്യുന്നു, അതിൽ നിന്ന് കുടുംബ ബന്ധങ്ങളൊക്കെ ചേർത്തുന്നു. അതിൽ നല്ല സുഖിയനായി ജീവിക്കാൻ കഴിയോ? യഥാശാണ് ഐശ്യ, ഐശ്യ എന്നാല് ജീവിതം എന്നാണേ. അതിനാണ് ഈജിപ്തിലെ ഐശ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയോ? ഈജിപ്തിലെ ഐശ്യ എന്ന് പറഞ്ഞ അർത്ഥം അറിയോ? ഐഷ് റൊട്ടിക്ക പറയാ, മനസ്സിലായില്ലേ? ഐഷ് റൊട്ടി, ആ ഫൂല് ഐഷ്, ആ ഫൂലും റൊട്ടി, ആ കൊല്ലുഹ. അവനക്ക് ദുനിയാവ് മുഴുവനുമാവുകയാണെങ്കിൽ ഇല്ലൽ കഫാഫ്, അവന് എത്രയാണോ പര്യാപ്തമായതെങ്കിൽ അത്രമാത്രം എടുക്കാൻ പാടുള്ളൂ. ഇതിനവൻ സമർപ്പിക്കേണ്ടതുണ്ട്. യോമി ഫത്തഹി, ഓനൊരു ദാരിദ്ര്യത്തിൻ്റെ ദിവസം വരാനിരിക്കുന്നുണ്ട്. ആ ദിവസത്തേക്ക് അത് കരുതി വെക്കേണ്ടതുണ്ട്. ആ ആ ദുന്യാവ് മുഴുവനും ഉഴലത്തായാലേ എൻ്റെ മേൽ പ്രത്യക്ഷമാക്കപ്പെടുകയാണെങ്കിൽ ഹലാലായ നിലയിൽ ലായു ഹാസബ് അലിയാവിൽ ആഹ്റജ് എടുത്തോ, ആഹ്റത്തിൽ ഇതിനൊരു ചോദ്യമില്ല എങ്കിൽ തന്നെ ഞാനതിനെ വളരെ വൃത്തികേടായിട്ടാണ് കാണുന്നത്. കമായത്തക്കും നിങ്ങളിൽ നിന്നൊരാൾ വളരെ മേച്ചമായി കാണുന്നത് പോലെ. അജീഫ, ഒരു ശവത്തെ ഇതാ മറബിഹ, ആ ശവത്തിൻ്റെ അരികിലൂടെ നടന്നാൽ അന്ന് തുസീഫ സൗബഹു, അവൻ്റെ വസ്ത്രത്തിൽ എത്തുമോ എന്നൊരു ഭയപ്പാടുണ്ടാവില്ല അന്ന മാതിരിയാണ്. ആ ഉമർ അലി അള്ളാഹു സിരിയയിൽ നിന്ന് വന്നപ്പോൾ, അല്ല സിരിയയിലേക്ക് വന്നപ്പോൾ വസ്തഖബലഹു അവൾക്ക് എതിരേറ്റു അബൂ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു അലാ നാഖത്തിൻ, ഒരു ഒട്ടകത്തിൻ പുറത്തായും കൊണ്ടാണ്, മഖ്തൂമത്തിൻ ബിഹബലിൻ, ഒരു കൈര് കൊണ്ട് മൂക്കരിട്ട സലാം ചൊല്ലി, അങ്ങനെ മൂപ്പരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നീട് അദ്ദേഹം വീട്ടിൽ ചെന്നു. അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോൾ എന്തേ ഉള്ളു, ഒരേ വാളുണ്ട്, പരിചയുണ്ട്, വാഹനവുമുണ്ട്. ലവിത്ത ഹൽത്ത മത്താൻ, എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ബാക്കിക്കൂടെ, വീട്ടിൽ ഒരു സാധനവും ചെല്ലോ. ആ ഇന്ന ഹാദാ, ഇതാവുന്നത് യുബലിഗുന, അത് ഞങ്ങൾ എത്തിക്കുന്നുണ്ട്. അൽ മത്തയില, കൈലൂല തുടങ്ങേണ്ട സമയമല്ലേ ഇപ്പോൾ ഇവിടെ ഉള്ളത്, അതിനത് ഉണ്ട്, മനസ്സിലായ? ആ ദുന്യാവിൽ നിന്ന് നീ സ്വീകരിച്ചോ നിന്റെ ബദനിക്ക് വേണ്ടിയിട്ട്, ആഹ്റത്തിൽ നിന്ന് നീ സ്വീകരിച്ചോ നിന്റെ ഹൃദയത്തിന്. ആ ബനു ഇസ്രായേൽ ബിംബാരാധന നടത്തി, റഹ്മാനായ അള്ളാഹുവിനെ ഇബാദത്ത് എടുത്തതിന് ശേഷം, ബിഹുബ്ബിഹിം ലിദുനിയാ, അതൊക്കെ എന്തായിരുന്നു കാരണം? ദുനിയാവിനോടുള്ള സ്നേഹമായിരുന്നു. ആ ചില ഗ്രന്ഥങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ആ അദ്ദുനിയ ദുനിയാവാകുന്നത് അനിയത്തുൽ അക്കിയാസി, ബുദ്ധിമാന്മാരായ ആളുകളുടെ സമ്പന്നതയാണ്, ഓലതിലേക്ക് നോക്കൂല. വിവരല്ലാത്തതായ മനുഷ്യന്മാരുടെ അശ്രദ്ധയുമാണ്, അതിനവർ മനസ്സിലാക്കിയിട്ടില്ല. എത്താ ഹർജോമിന്ന, അതിൽ നിന്നൊരു പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി വീണ്ടും ഒരു മടക്കത്തെ ഒരു ആവശ്യപ്പെട്ടു, പോലും യുർജ പോലും മടക്കപ്പെട്ടില്ല. ആ ആ ദുന്യാവ് പിന്നോട്ടടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ദുന്യാവിൽ നീ ഇറങ്ങിയോടെ മുതൽ അത് പിന്നോട്ടടിച്ചു പോയിരിക്കുകയാണ്. നമ്മൾ ഓരോ നിമിഷവും നമ്മൾ ആഹ്റത്തിലേക്കാണ് മുന്നോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നീ ഒരു ഭവനത്തിലേക്ക് തക്രൂബ് മിന്ന, അതുമായി നീ അടുക്കുകയാണ്. അക്രമമിന്ദാരൻ, ഒരു വീടിനേക്കാൾ അക്രമായ തുബായിരു വന്ന, നീ അതിൽ നിന്നും അകലുന്നു. അകലുന്നതല്ല കൂടുന്നത്, ഇപ്പൊ ഏതാണ്ട് അടുക്കുകയാണ്, നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ആ ഒരാബുദിനെ നീ കണ്ടാൽ ഓന് ദുന്യാവ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആഹ്റമാവട്ടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയുമാണ്, ഓനാവട്ടെ അതുകൊണ്ട് വലിയ സംതൃപ്തിയാണുള്ളത്. ആൾക്കാരോടൊക്കെ ഇങ്ങനെ പത്രാസായിട്ട് ഇങ്ങനെ പറയുകയാണ്. ആ
ഫദാലികൽ മഖ്ബൂൻ അവനാണ് ചതിയിൽപ്പെട്ടവൻ അവൻ അവന്റെ വജുഹുമായി കളിക്കുകയാണ് ഓവലായ ഷോ അവൻ അറിയില്ല അലൽ മിമ്പർ അംറു ബിൽ ആസ് റളിയല്ലാഹു മിമ്പറയിൽ നിന്ന് പറയുകയാണ് ഞാൻ ഒരു കൗമിനെ ഒട്ടും കണ്ടിട്ടില്ല അർഗബ ഫീമാ കാന റസൂലുള്ളാ അർഗബ ഏറ്റവും താൽപര്യമായതായിട്ട് ഫീമ ഒന്നിനേക്കാൾ കാന റസൂലുള്ളാഹ് യസ്ഹദു ഫീഹി മിൻകും റസൂലുള്ളാഹ് അതിൽ നിങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും പരിത്യാഗിയായിരുന്നു അങ്ങനെയുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ല കൗമിനും കണ്ടിട്ടില്ല ആ റസൂലുള്ളാഹിക്ക് മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ല അവരെ മേലുള്ള ഒന്നായിട്ടല്ലാതെ അക്സറി മിനല്ലതിയിലെ ഉള്ളതിനേക്കാൾ കൂടുതലായിട്ടല്ലാതെ ആ തഗുറന്നകുമൽ ഹയാത്തു ദുനിയാ ആരാത് പറഞ്ഞത് പഠിച്ചോ തന്നെയാണ് പറഞ്ഞത് ആർക്കത് അറിയണം വലാ തൗറക്കും അയാത്ത് ദുന്യാന്നല്ലേ അല്ലല്ലേ പറഞ്ഞേക്കണത് ആ നിങ്ങൾ സൂക്ഷിക്കണേ ദുന്യാവിൽ നിന്നുള്ള ഷോലുകളും ദുന്യാവ് എന്ന് പറഞ്ഞാൽ ജോലി വളരെ കൂടുതലായിരിക്കും ഒരു മനുഷ്യനും അവന് വേണ്ടി തുറക്കുകയില്ല ഒരു ജോലിയുടെ വാതിലിനെ ഇല്ല ഔഷകാലി കൽബാബ് ആ ബാബ് ആയിട്ടല്ലാതെ ആ യഫ്താഹ് അലിയത് അവൻ്റെ മേൽ തുറക്കുന്നതാണ് അഷറത്ത് അബുവാബിൻ പത്ത് കവാടങ്ങൾ മനസ്സിലായി എന്തെങ്കിലും ഒന്നിൽ ബന്ധപ്പെട്ടാൽ അതുമായി ബന്ധപ്പെട്ട പിന്നെ പത്ത് പ്രശ്നങ്ങൾ ആയിക്കാരം ആ ഇബ്നാദം വളരെ പാവം റളിയ ബിദാരിൻ ഒരു ഭവനം കൊണ്ടാണ് അവൻ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഹലാലു ആ ഹിസാബ് അവിടെയുള്ള ഹലാലായ സാധനങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഹറാമു ഹദാബ് അവിടത്തിലുള്ള ഹറാമാവട്ടെ ശിക്ഷയുമാണ് അതിൽ നിന്ന് ഹലാലായതിൽ നിന്ന് തന്നെ സ്വീകരിച്ചാൽ അതുകൊണ്ട് അവൻ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഹറാമിൽ നിന്നാണ് അവൻ അതിനെ എടുക്കുന്നത് എങ്കിൽ ഋസിബബി അതുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നതാണ് ഇബ്നു ആദം മാലിനെ തനിച്ചാക്കുന്നു അമലിനെ തനിച്ചാക്കൂല ദീനിലുള്ള മുസീബത്തിൽ അവൻ സന്തോഷിക്കുന്നു ദുന്യാവിലുള്ളതായിരിക്കുന്ന എന്തെങ്കിലും വിപത്തുക്കൾ പറഞ്ഞാൽ അവൻ വ്യാകുലപ്പെടുന്നു